നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ കോടിയേരി ബാലകൃഷ്ണൻ പി കെ ശ്രീമതി തുടങ്ങി ഇടതിനെ നെഞ്ചോട് ചേർത്ത ഭൂരിഭാഗം പേരും കണ്ണൂരിന്റെ ചുവപ്പുമണ്ണിൽ പിറന്നു വീണവരാണ് ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ നോക്കുമ്പോൾ കണ്ണൂർ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് കേരളത്തിൽ അടപടലം തകർന്നടിഞ്ഞ സി പി എമ്മിന് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും കണ്ണൂരിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന ആത്മവിശ്വാസം മാത്രമാണ് ബാക്കി എന്നാൽ കണ്ണൂരിലും സി പി എമ്മിന് വിള്ളൽ വീഴുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും ആരംഭിച്ചു തുടങ്ങി പി ജയരാജന്റെ കാര്യത്തിൽ സി പി എം എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് കണ്ണൂരിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് പലപ്പോഴും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെ നീക്കങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതിനു പിന്നിലും ജയരാജന്റെ മിടുക്കു തന്നെയായിരുന്നു കണ്ണൂരിൽ എവിടെ പോയാലും പ്രവർത്തകരെ പേര് ചൊല്ലി വിളിക്കുന്ന വിധത്തിൽ പരിചയമുള്ള നേതാവാണ് പി ജയരാജൻ അത്രക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജനകീയത എന്തായാലും ഈ ജനകീയമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം പുരയ്ക്കുമേലെ ചാഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കാൻ സി പി എം നേതൃത്വത്തിന് ഇടയാക്കിയത് താൻ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണെന്ന് കരുതിയിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും കുത്തേൽക്കേണ്ടി വന്ന നേതാവാണ് ജയരാജൻ ജയരാജൻ സ്വയം മഹത്വവൽക്കരിക്കുകയാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലും പാർട്ടിക്കിടയിൽ ഉണ്ടായിരുന്നു കണ്ണൂരിൽ മറ്റൊരു നേതാക്കൾക്കുമില്ലാത്ത വിധത്തിൽ അടിത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ബന്ധമുള്ള ജയരാജൻ ഈ ബന്ധം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്തതല്ല അധ്വാനം കൊണ്ടുതന്നെ ഉണ്ടാക്കിയതാണ് ജയരാജനെ പാർട്ടിയിൽ വളരാൻ വിടില്ല എന്ന കൃത്യമായ സൂചനകൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനു പിന്നിൽ ആരാണെന്ന ചോദ്യം അവശേഷിക്കുന്നതാണ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബിയിൽ സുപ്രധാനിയായ നേതാവാണ് പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം നിർണായക സ്വാധീനമാണ് കണ്ണൂരിലെ പാർട്ടി സംവിധാനത്തിൽ പി ജയരാജൻ ഉള്ളത് സി പി എം മുൻ നേതാവ് സിയോ ടി നസീറിനെ വധിക്കുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയ കേസിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സജീവമാവുമ്പോഴാണ് പി ജയരാജനെ സി പി എം പുറത്താക്കുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള നസീർ പി ജയരാജനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരിച്ചിരുന്നു നസീറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പി ജയരാജൻ നസീറിനെ കൂട്ടുപിടിച്ച് എം എൻ ഷംസീറിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നതാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഷംസീർ ആണ് എന്ന ആരോപണമാണ് നസീർ ഇപ്പോൾ ഉയർത്തുന്നത് ഇതിന് നസീറിനു കരുത്തു നൽകിയത് ജയരാജന്റെ പിന്തുണ തന്നെയാണെന്നാണ് വിലയിരുത്തലുകൾ നസീറിനു നേരെയുള്ള ആക്രമണത്തിൽ പാർട്ടി എം എൽ എക്കടക്കം ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ മുഖം രക്ഷിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ നാടകമാണ് തെളിവെടുപ്പെന്നായിരുന്നു ആരോപണം ആദ്യം തൊട്ട് പാർട്ടിക്ക് പങ്കില്ലെന്ന് വരുത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ച ഷംസീറിനെതിരെ ജയരാജൻ കരുക്കൾ നീക്കുന്നത് പാർട്ടിക്ക് അകത്തിരുന്നതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ കരുത്തനായ ജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഇതിനുവേണ്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് ഒരു ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കണ്ണൂരിലെ സി പി എമ്മിൽ പി ജയരാജൻ ആധിപത്യം ഉറപ്പിച്ചിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ പോലെ ജീവിക്കുന്ന ജയരാജന്റെ രീതികൾ സഖാക്കൾ ഉയർത്തിക്കാട്ടിയപ്പോൾ ഇതെല്ലാം വ്യക്തിപൂജയാണെന്നായിരുന്നു ആരോപണം പാർട്ടി സമ്മേളന സമയത്ത് ജയരാജനെ വെട്ടി ും ശ്രമിച്ചിരുന്നുവെങ്കിലും അണികൾ ഇതിനൊന്നും സമ്മതിച്ചില്ല ഇതോടെ വടകര പിടിക്കാൻ ജയരാജൻ എന്ന ചർച്ച തുടങ്ങിയതും ജയരാജനെ കുടുക്കാനുള്ള ലക്ഷ്യമായിരുന്നു നസീറിന് വെട്ടേറ്റപ്പോൾ നിഴലിൽ ജയരാജൻ തന്നെയായിരുന്നു തുടർന്ന് നേരിട്ട് പോയി ആശുപത്രിയിൽ കാണുകയും ചെയ്തു ഇതോടെ ഷംസീറിനെ സംശയ നിഴലിലാക്കി ജയരാജൻ കരുക്കൾ നീക്കി തുടക്കത്തിൽ ഈ ആക്രമണത്തിന് പാർട്ടി ബന്ധമില്ലെന്ന് വരുത്താൻ സി പി എം ശ്രമിച്ചിരുന്നു എന്നാൽ അറസ്റ്റിലായവരെല്ലാം സി പി എമ്മുകാരായതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു സമയത്തും ുംയരാജൻ ഉറച്ചു നിന്ന പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം തനിക്കെതിരായ നടപടികളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സമിതിയിൽ പോലും ഇറങ്ങിപ്പോയ പി ജയരാജന്റെ തുടർ നടപടികൾ എന്താവും എന്നതിലേക്കും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് പാർട്ടിക്ക് വിധേയനായി തന്നെ പോരാട്ടം തുടരാനാകും അദ്ദേഹത്തിന്റെ നീക്കം തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ